വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ട്രാവൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാസങ്ങൾക്ക് മുന്നേ നമ്മൾ വേലയിൽ പോയ സമയത്തെടുത്ത വീഡിയോ ആണ്. അന്ന് അത് എഡിറ്റ് ചെയ്തൊന്നും ഇടാൻ പറ്റിയില്ല, ഇപ്പോഴാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മാസങ്ങൾക്ക് മുന്നേ പോയതുകൊണ്ട് തന്നെ നമ്മളിത് കയറുന്ന ടൈമിൽ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടിക്കറ്റ് റേറ്റും ആ ഒരു ടൈമിങ്ങൊക്കെ എനിക്ക് മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. നമ്മൾ ഒരു ഉച്ച സമയത്തായിട്ട് നമ്മൾ പോയത്. കയറുമ്പോൾ നല്ല ആംബിയൻസ് ആണ്, നമുക്ക് വൈകുന്നേരം കുട്ടികളൊക്കെ ആയിട്ട് പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ, വൈകുന്നേരം അല്ല ഒരു ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഒരു കുറേ ഒരു ദിവസം മൊത്തം നമുക്ക് മക്കളുമായിട്ട് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇതൊക്കെ തന്നെയാണ്. കയറുമ്പോൾ തന്നെ കളിക്കാനുള്ള കുറേ പാർക്കും പിന്നെ അതുപോലെ തന്നെ ഗാർഡൻ ഏരിയയും അങ്ങനെയൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ പോയത് തന്നെ ഉച്ച ടൈം ആയതുകൊണ്ട് ആ ഒരു ഉച്ച സമയത്ത് ഈ അധികം ആക്ടിവിറ്റീസൊക്കെ ക്ലോസ്ഡ് ആണ്. മെയിനായിട്ട് നമ്മൾ ഈ ട്രെയിനിൽ കയറണം എന്നുള്ളതിലായിട്ട് പോകണം. അപ്പോൾ നമ്മൾ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ അവിടെ ഉള്ള KTDC റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല അടിപൊളി ലഞ്ച് നമ്മളെല്ലാവരും കഴിച്ചു. നല്ല ലഞ്ചായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ബാക്കിൽ ഇരുന്നവർ കഴിച്ചിട്ട് പോയ സമയത്ത് ഒത്തിരി സ്ക്യൂറൽസ് വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ടത്. കുറേ നാളിന് ശേഷം കേട്ടോ ഈ ഒരു അണ്ണാൻ കുഞ്ഞിനെയൊക്കെ ഞാനിങ്ങനെ അടുത്ത് കാണുന്നത്. പിന്നെ നമ്മൾ ചെറുതിലെ ഒരുപാട് കണ്ടിട്ടുണ്ട്, നമുക്ക് പുറത്തിറങ്ങിയ മരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ അയ്യാനൊന്നും ഇതിനെ കാണുന്നത് തന്നെ അപൂർവമാണ്, അത് കാണുന്നതേ ഇല്ല. അപ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങി കുറച്ച് നേരം നമ്മളിങ്ങനെ അവിടെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഇങ്ങനെ നടന്ന്, കാരണം അപ്പോഴും ബാക്കിയുള്ള ഇതൊക്കെ ഓപ്പൺ ആവാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ നേരെ കുറച്ച് നേരം ഒരു പാർക്കിലേക്ക് പോയി, അവിടെ പിള്ളേർ കുറച്ച് നേരം ഈ കളിക്കാനൊക്കെ നിന്നിട്ട് ബാക്കി നമ്മൾ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരം കളിക്കാനൊക്കെ പോയി. അങ്ങനെ കുറച്ച് നേരം പാർക്കിൽ കളിച്ചിട്ട് നമ്മൾ ആ സൈഡിൽ കൂടെ അങ്ങനെ നടന്നു. വേലി അറിയാമല്ലോ, ഒരു സൈഡ് ബീച്ചും ഒരു സൈഡ് ലേക്കും ആയിട്ട് അങ്ങനെയാണ് വേലി ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര ഫേമസ് ആണ് ഈ ഒരു 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 ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പ് ചെറുതിലെ ഞാൻ പോയിട്ടുണ്ട്, അതിനുശേഷം ഇപ്പോഴാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ചെറുതിൽ പോയൊരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അപ്പോൾ അയ്യാനെ ഇവിടെ കയറിയ സമയത്ത് അയ്യാനെ ഭയങ്കര പേടിയായിരുന്നു, അയ്യാൻ ഭയങ്കര കരച്ചിലും വിളിയും ബഹളമൊക്കെ ആയിരുന്നു, ഇതിൽ കൂടെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ കയറി വരുമ്പോഴേക്ക് ഒരു റൈറ്റ് സൈഡിലൊരു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു പ്ലെയിനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഷോപ്പുകൾ കാര്യങ്ങൾ, പിന്നെ അല്ലാതെ നമ്മൾ ഈ പെൻസിലും ഇതൊക്കെ വിൽക്കുന്ന ഒത്തിരി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ ചെറിയ രീതിയിലുള്ള ഒന്ന് രണ്ട് ഫൺ ആക്ടിവിറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ബീച്ചാണ്. നമ്മൾ ബീച്ചിലോട്ട് പോയില്ല, കാരണം നല്ല ഉച്ച സമയമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ട്രെയിനിലൊക്കെ കയറണം,
അപ്പോൾ പിന്നെ ബീച്ചിലൊക്കെ പോയി നിന്നിട്ട് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, പിന്നെ വൈകിട്ട് ബീച്ചിലോട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ബീച്ചിൽ നമ്മൾ ഇറങ്ങിയില്ല, ബീച്ചിൻ്റെ ആ ഭാഗത്തോട്ട് പോയില്ല. ജസ്റ്റ് അവിടെ വരെ പോയി നമ്മൾ ആ ഒരു ഷോപ്പൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് ആ ഒരു അവിടെ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ആക്ടിവിറ്റി, ഒരു ഗെയിം പാർക്ക് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിൽ ഒന്ന് രണ്ട് ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വന്നു. അങ്ങനെ നമ്മൾ ട്രെയിൻ ആ ഒരു അത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു റൗണ്ട് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ എത്തി. ഇനി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാശൊന്നും ആയില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അത്യാവശ്യം നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, പക്ഷെ ഭയങ്കര വെർത്താണ് കേട്ടോ. നല്ല ഞാൻ വിചാരിച്ചില്ല, ഞാൻ വിചാരിച്ചു ഇച്ചിരി ദൂരം പോയിട്ട് അത് വരും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം നമ്മൾ ഊട്ടിയിൽ പോയ സമയത്ത് നമ്മൾ 60-70 രൂപ ഒക്കെ ഇങ്ങനെ ഓരോരുത്തർ കൊടുത്തിട്ട് നമ്മൾ കയറി. പക്ഷേ എനിക്കൊരു 5 മിനിറ്റ് ആ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് വെച്ച് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇത് ഭയങ്കര വെർത്താണ്. നമുക്ക് കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും, കുട്ടികൾ മാത്രമല്ല നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. കാരണം ഒത്തിരി സമയം ഉണ്ടായിരുന്നു, ഒത്തിരി ഇങ്ങനെ റൗണ്ട് അത് ഒരുപാട് റൗണ്ടൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടാണ് അത് തിരിച്ച് അത് വന്നത്. ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വന്നത് ബോട്ടിൽ കയറാൻ കേട്ടോ. നമ്മൾ മൺറോ തുരത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ആ ഒരു ആവേശത്തിൻ്റെ പുറത്താണ് കേട്ടോ നമ്മളിതിൽ കയറുന്നത്. കയറുന്നതിന് മുമ്പ് അയാൾ കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞതാണ് കയറേണ്ട, നമുക്ക് ബോട്ടിൽ പോകേണ്ടത്. പക്ഷെ അയാൾ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, കാരണം വൻ ശോകമായിരുന്നു. ശോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശോകമായി എന്നുള്ളത് പോട്ടെ, നമ്മൾ കയറി ഒരിച്ചിരി കഴിഞ്ഞതും എൻ്റെ റബ്ബീ നാറ്റം സഹിക്കാൻ വയ്ക്കണം. അത്ര നമ്മൾ ഡ്രൈനേജ് വെള്ളത്തിനകത്ത് കയറി പോയാൽ നമ്മൾ എങ്ങനെയിരിക്കും,
അത്ര സ്മെല്ലാണ് കേട്ടോ. സ്മെല്ല് കാരണം ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, ഇരിക്കാൻ പറ്റുന്നത് അത്രയ്ക്ക് സ്മെല്ലും. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ആ ബോർഡിൽ ഭയങ്കര ഒരു എന്താ ഒരു അവാർഡ് പടം പോലെ നമുക്കിങ്ങനെ ഒരു ഒരു ഇതും നമുക്ക് ഫീൽ ചെയ്തില്ല. മറിച്ച് നമ്മൾ മൺറോതിരുത്ത് 2 മണിക്കൂർ നമ്മൾ ബോർഡിൽ പോയിട്ട് വന്നപ്പോൾ നമുക്ക് ഒരല്പം പോലും നമ്മൾക്ക് ഒരു ഇത് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് കുട്ടികളെ കയറിയിട്ട് അവരൊക്കെ അവർക്ക് ഉറക്കം വരാൻ തുടങ്ങി. മറിച്ച് പകുതി എത്തിയപ്പോഴേ മറിച്ച് ഉറങ്ങി. അങ്ങനെ നമ്മൾ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ വീണ്ടും നമ്മളിതിനിടയിൽ നമ്മൾ പോയൊരു ചായയൊക്കെ കുടിച്ചു. ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ടോ, അതൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനതെന്താ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കുറച്ച് നേരം പിള്ളേർ പാർക്കിൽ കളിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം പാർക്കിലൊക്കെ കളിച്ച് പിന്നെ അവിടെ ഒത്തിരി താറാവും പിന്നെ ബാക്കിയുള്ളതിൻ്റെ പേരെനിക്ക് അറിഞ്ഞിട്ടുള്ള താറാവും പ്രാവ് പിന്നെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചു നേരം അതിൻ്റെ കൂടെയൊക്കെ കറങ്ങിയൊക്കെ നടന്നിട്ട് നമ്മൾ പിന്നെ ബീച്ചിലൊന്നും പോയില്ല. ബീച്ചിൽ നമ്മൾ പിന്നെ ഒത്തിരി ലേറ്റായി ഇനി ബീച്ചിൽ പോകണ്ട എന്താണെന്നറിയില്ല. നമ്മൾ മടിച്ച് ബീച്ചിൽ പോയില്ല, പോയില്ല. നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ഈ പറഞ്ഞ നിങ്ങൾക്ക് ഫുഡൊക്കെ അവിടെ കഴിക്കാമെങ്കിൽ നിങ്ങൾക്കൊരു രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാം, പോയി അവിടെ തന്നെ ഫുഡൊക്കെ കഴിക്കാം. വൈകുന്നേരം വരെ നിങ്ങൾക്ക് സുഖമായിട്ട് അവിടെ എൻജോയ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ബോട്ടിൽ കയറുന്നത് മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം അത്രയ്ക്ക് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു അത്. അത് മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, ബാക്കിയെല്ലാം ഭയങ്കര വേർത്താണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് എൻ്റെ കുഞ്ഞു ഞങ്ങളുടെ ഒരു കുഞ്ഞു ട്രാവൽ വ്ളോഗ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.